ആമുഖങ്ങൾ കൂടാതെ സമയത്തിൻ്റെ പരിധിയിൽ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എനിക്ക് മുമ്പേ ദൈവവചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചപ്പോൾ മറ്റൊരു ദൂത് തയ്യാറാക്കിയാണ് ഞാനിവിടെ വന്നതെങ്കിലും എൻ്റെ ചിന്തയും ആ വഴിക്ക് തന്നെ തിരികെയുണ്ടായി. വളരെ അർത്ഥവത്തായ കാലിക പ്രസക്തിയുള്ള നമ്മുടെ ഹൃദയത്തിൽ നീറ്റലുണ്ടാകേണ്ടെന്ന് ഒട്ടനവധി സത്യങ്ങളുടെ കലവറകൾ ഈ വാക്യങ്ങളുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഞാൻ നിൽക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 2:10. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്ന് അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രയേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. എല്ലാവരും കൂടെ ആ വാക്കൊന്ന് ആവർത്തിക്കാമോ? വേറൊരു തലമുറ. ഒന്നുകൂടെ ഒന്ന് പറയാമോ? വേറൊരു തലമുറ. ഇവിടെ രണ്ട് തലമുറകളുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയാവുന്ന തലമുറ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അറിയാവുന്ന തലമുറ. അവര് ദൈവത്തെ അറിയുന്നവരാണെന്ന്, ദൈവപ്രവൃത്തികളെ അറിയുന്നവരാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? 2 നമ്മൾ ശരിക്കും വായിക്കുമ്പം 4-7 അവരുടെ ക്വാളിറ്റി എഴുതിയിട്ടുണ്ട്. 4 എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദൂതൻ ഈ വചനമെല്ലാം ഇസ്രയേൽ മക്കളോട് പറഞ്ഞപ്പോൾ ജനമെല്ലാം ഉച്ചത്തിൽ കരഞ്ഞു. 1 അത്, വചനം കേട്ടപ്പോൾ അവർ ഉച്ചത്തിൽ കരഞ്ഞു. നമ്മളാണെങ്കിൽ ഇന്ന് പ്രസംഗം ഞാൻ കേൾക്കാൻ പോകുന്നത് ചിരിച്ച് എൻ്റെ ഇടപാട് തീർന്നു. അപ്പം ഇന്ന് ചിരിക്കാനാണ് പോകുന്നത്. ആ തലമുറയുടെ പ്രത്യേകത, അവർ വചനം കേട്ട് ചിരിച്ചെന്നല്ല, അവർ വചനം കേട്ട് കരഞ്ഞു. കേൾക്കുന്നവർക്കായി സ്തോത്രം. അവർ വചനം കേട്ട് കരഞ്ഞു. അത് 1 രണ്ടാമത്തെ യോഗ്യത 7 യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. 2 അവരുടെ ജീവകാലം മുഴുവൻ അവർ ദൈവത്തെ സേവിച്ചു. അവരുടെ ആയുസ് കൊണ്ട്, അവരുടെ ആരോഗ്യം കൊണ്ട്, അവർക്കുള്ള സർവസ്വം കൊണ്ട് അവർ ദൈവത്തെ സേവിച്ചു. വചനത്തിന് മുമ്പിൽ അവർ കരഞ്ഞു. വചനത്തിന് മുമ്പിൽ കരഞ്ഞവർ ജീവകാലമൊക്കെയും ദൈവത്തെ സേവിച്ചു. അതുകൊണ്ട് ആ തലമുറയെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിന്നു, തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പിതാക്കന്മാരോട് ചേർന്നു. ആരാ പിതാക്കന്മാർ? അങ്ങ് 1 ആ പിതാവ് തൊട്ട് ഇങ്ങോട്ട് യാഗം ചെയ്ത, നിയമം ചെയ്ത വിശുദ്ധന്മാർ എന്ന് പറയാൻ കഴിയുന്ന പിതാക്കന്മാരോട്, പിതാക്കന്മാരോട് അവർ ചേർന്നു. ജീസസ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ചിന്ത ഞാൻ പറയാം. ചച്ചപ്പക്കാട്ടിന്റെ ജനറൽ കൺവെൻഷനിൽ ഒരു ദേവിദാസൻ വന്ന് നേപ്പാളിൽ നിന്ന് വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 50 ശേഷമാണ് കർത്താവ് വരുന്നതെങ്കിൽ ഉയർത്തെഴുന്നേൽക്കാൻ ഒത്തിരി വിശുദ്ധന്മാർ കാണുമെങ്കിലും രൂപാന്തരപ്പെടാൻ ആരും കാണുകയില്ലെന്ന്. ചിലർക്ക് മനസ്സിലായിട്ടില്ല, ഉയർത്തെഴുന്നേൽക്കാൻ ഒത്തിരി പേര് കാണും, പക്ഷേ രൂപാന്തരപ്പെടാൻ ആരും കാണുകയല്ല. ഇവിടെ പിതാക്കന്മാരുടെ വിഷയത്തിൽ യാതൊരു സംശയമില്ല, അവർ പിതാക്കന്മാരോട് ചേർന്ന് യാഗം ചെയ്ത് നിയമം ചെയ്ത വിശുദ്ധന്മാരോട് ചേർന്നു, ചെല്ലേണ്ടടത്ത് ചെന്നു. ആമേൻ. ഇവിടെയാ മോനെ കുറയുന്നു. വേറൊരു തലമുറ വന്നത്, വേറൊരു തലമുറ. മോനെ മുമ്പേ കേട്ടതുപോലെ തരാമോ? എന്തോ കുറഞ്ഞു പോയി. വേറൊരു തലമുറ അവരെഴുതിയിരിക്കുക, ദൈവത്തെ അറിയാത്ത വേറൊരു തലമുറ.
അവിടെ ദൈവത്തെ അറിയാത്ത തലമുറ എന്ന് പറഞ്ഞ ദൈവത്തെ കുറിച്ച് അറിയത്തേയില്ലേ? മിണ്ടുന്നില്ല. അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയത്തേയില്ലേ? അറിയാമേ. അവര് പൗരോഹിത്യ വസ്ത്രമുണ്ട്, ഇടക്കെട്ടും നടുക്കെട്ടും ഉണ്ട്, തലയിൽ വേണ്ടതുണ്ട്, യാഗം നടക്കുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്, എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. പക്ഷെ ദൈവം എഴുതി വെച്ചു എന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർക്ക് അറിയാവുന്നത് പോലെ ഇവർക്ക് അറിയത്തില്ല. ഇത് നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. നമ്മൾ പാടുന്നുണ്ടോ, നമ്മൾ പ്രസംഗിക്കുന്നുണ്ടോ, നമ്മൾ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മൾ വരുന്നുണ്ടോ, ഇതൊന്നും അല്ല ദൈവത്തിന്റെ വിഷയം. പിതാക്കന്മാരാധിച്ച മനസ്സിൽ മനോഭാവത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ദൈവം എഴുതി വെക്കും എന്നെ അറിയാത്ത തലമുറ. അയ്യോ, എല്ലാവരും ക്ലീൻ ഷേവുകാരാണ്, എല്ലാവർക്കും വെള്ളയുണ്ട്, ആഭരണ വർജനമുണ്ട്, എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷെ എഴുതാൻ ഇന്നൊരു പുസ്തകമുണ്ട്, ദൈവം എഴുതി വെക്കും എന്നെ അറിയാത്ത തലമുറ. അപ്പൊ ആരാധിക്കാൻ വരുന്നു എന്നുള്ളതല്ല വിഷയം. അങ്ങനെയാണെങ്കിൽ കയ്യിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണമായിരുന്നു. ആരാധിക്കാൻ വരുന്നവരുടെ ആരാധനകളിലെല്ലാം പ്രസാദം വരണമെങ്കിൽ കയ്യിന്റെ യാഗത്ത് ദൈവം പ്രസാദിക്കണമായിരുന്നു. പ്രസാദിച്ചില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ, കയ്യിനിലും അവന്റെ യാഗത്തിലും. ആദ്യം യാഗത്തിലല്ല പ്രസാദം, ആദ്യം യാഗാർപ്പകനിലാണ് പ്രസാദം. ആ കൊണ്ടുവരുന്നവൻ നല്ലതാണെങ്കിൽ, അവനിൽ പ്രസാദം ഉണ്ടെങ്കിൽ, അവൻ അർപ്പിക്കുന്നതിനും പ്രസാദമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നമുക്കിപ്പോ ഇതൊന്നും വിഷയമല്ല. നമ്മൾ വരും, നമ്മൾ ഇരിക്കും, നമ്മൾ പാടും. പിന്നെ നമ്മുടെ ചർച്ചിലൊക്കെ നല്ല സിസ്റ്റർ, ചിലത് തൂക്കിയിട്ടിരിക്കുന്നു, ചിലത് നാട്ടിവെച്ചിരിക്കുന്നു, ചിലത് കമത്തിയിട്ടിരിക്കുന്നു, പിന്നെ പിള്ളേർ ഭയങ്കര പരിപാടിയാണ്. ഇതെല്ലാം കൂടെ കേട്ടിട്ട് മിക്കവാറും നമ്മൾ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പാടിയില്ലെങ്കിലും പാടാൻ ആളുണ്ടല്ലോ. നമ്മൾ പാടുന്നതിനേക്കാൾ ഉച്ചത്തിൽ കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പൊ നമ്മൾ വരുന്നു, യാതൊരു പാർട്ടിസിപ്പേഷനും ഇല്ല. നമുക്കങ്ങ് തൃപ്തിയാ, വന്നല്ലോ, ഏത് വരുവത്തിലായാലും വന്നല്ലോ. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയും എന്നെ അറിയാത്ത തലമുറ. നമ്മുടെ പ്രസൻസ് അല്ല കർത്താവിന് വേണ്ടുന്നത്, നാം എന്ന വ്യക്തിയെ കർത്താവിന് വേണം. ഹല്ലേലൂയ. നമ്മൾ വേറൊരു തലമുറയുടെ ഭാഗമായി മാറുകയല്ല, നമ്മൾ ഒന്നാം തലമുറയിലേക്ക് മടങ്ങി വരിക. അതാ ദൈവം ആവശ്യപ്പെടുന്നത്, മടങ്ങി വരിക. ഹല്ലേലൂയ. ഈ വേറൊരു തലമുറ എന്ന് പറയാനുള്ള കാരണം എന്താ? പതിനൊന്നാമത്തെ വാക്യം നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എന്നാൽ ഇസ്രയേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതാ ഒന്നാമത്തെ കാര്യം. അവരെ വേറൊരു തലമുറ, ദൈവത്തെ അറിയാത്ത തലമുറ എന്ന് പറയാനുള്ള കാരണം അതാ, അവർ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, അവരുടെ ഇഷ്ടമല്ല ചെയ്തേ, അതെ, പക്ഷേ അത് ദൈവത്തിന് അനിഷ്ട. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ പലതും ദൈവത്തിന് അനിഷ്ടമാണെന്ന് ഓർത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അവർ യഹോവയെ ഉപേക്ഷിച്ചു. വേറെ തലമുറ, ഒന്നാം തലമുറ വചനത്തിന് മുമ്പിൽ കരഞ്ഞു, അവർ ദൈവത്തെ സേവിച്ചു. പക്ഷെ വേറൊരു തലമുറ, മറ്റൊരു തലമുറ, ദൈവത്തെ അറിയാത്ത തലമുറ. ഒന്ന്, അവർ അനിഷ്ടമായി ഇത് ചെയ്തു. രണ്ട്, അവർ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. ഹല്ലേലൂയ. ഈ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ അധപ്പതനം മാറുമ്പോൾ അതിന്റെ ദീർഘകാലം എടുക്കും കേട്ടോ. ഞാനതിനെ ബൈബിളിൽ നിന്ന് തന്നെ മറുപടി പറയാം. ആവർത്തന പുസ്തകം 4:25 വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്തേറെക്കാലം വാർത്ത്. അപ്പൊ പാപം പാപമല്ലാതിരിക്കണമെങ്കിൽ ഏറെക്കാലം വേണം. മിണ്ടുന്നില്ല. പണ്ട് നമ്മുടെ ഇടയിൽ പാപമായിട്ട് പ്രസന്റ് ചെയ്ത പലതും ഇന്ന് പാപമല്ലല്ലോ. അയ്യോ, കേട്ടില്ല അല്ലേ? പണ്ട് കാലത്ത് നമ്മുടെ ദൈവദാസന്മാർ ടി വിക്കെതിരെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കായിരുന്നു. ഇന്ന് ബാത്റൂമിൽ വരെയാ ടി വി. അപ്പൊ നമുക്കിപ്പോ അതൊരു പ്രശ്നമല്ലല്ലോ. പണ്ട് ഞങ്ങളൊക്കെ ഈ യൂത്ത് ക്യാമ്പിലൊക്കെ പ്രസംഗിക്കുമ്പോ സിനിമ കാണുന്ന പാപമാണോ? ഇപ്പൊ ഒരു ക്യാമ്പിലും അങ്ങനെ ഒരു ചോദ്യം ഇല്ലല്ലോ. എടാ, നമ്മളത് അംഗീകരിച്ചു. ഒരു കാലഘട്ടത്തിലെ പഴയ അച്ചായമാർക്കൊക്കെ അറിയാം, ഈ സ്റ്റേജിൽ ഈ വിവാഹമൊക്കെ നടക്കുമ്പോൾ കേക്ക് കണ്ടിക്കുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. ദേവസ്വന്മാർ പറയും, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റിയല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് കേക്ക് കട്ട് ചെയ്യാഞ്ഞുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു. നമ്മള് പണ്ട് എതിർത്തതിനെയൊക്കെ നമ്മൾ ഇപ്പൊ വിഴുങ്ങി. ഇനിയിപ്പോ ഒരു 10 വർഷം കഴിയുമ്പം നമ്മുടെ വിഭാഗത്തിനൊക്കെ വിളക്ക് കത്തിക്കാൻ തുടങ്ങും. നമ്മളെ സ്റ്റേജിൽ കയറി എന്ന് പറയും, ഇപ്പോ നവദമ്പതികൾ മുന്നോട്ട് വന്ന് ഭദ്രദീപം
ആദ്യം ഇതിനെ പറ്റിയൊക്കെ ഭയങ്കര എതിരായിരിക്കും. പിന്നെ നമ്മൾ പറയും വിളക്ക് കത്തിക്കാഞ്ഞുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടല്ല ഇതൊന്നും കേറുന്നത്, ഏറെക്കാലം കണ്ട് 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 നമ്മൾ ഇതിൽ അങ്ങ് യൂസ്ഡ് ആകുക. അതിനെ അവിടെ എഴുതിയിരിക്കുന്ന പ്രായത മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച്. അപ്പൊ മക്കള് ഒരു 25-30, മക്കളുടെ മക്കൾ ഒരു 50-55-60, ഏതാണ്ട് അത്രയൊക്കെ വരുമ്പോഴത്തേന് ഒരു വലിയ നവോത്ഥാനത്തിൽ നിന്ന് ഒരാതപ്പതനത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് നടക്കേണ്ടുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. അപ്പൊ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അവർ വൃക്ഷലോകം പ്രവർത്തിച്ചു, അവർ അന്യ ദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ പ്രശ്നം എന്താ? കാലഘട്ടം കഴിഞ്ഞപ്പോ 14-ാമത്തെ വാക്യത്തെ എഴുതിയിരിക്കുക, ദൈവം അവരെ ഉപേക്ഷിച്ചു. അങ്ങനെ ഒരു ലെവലുണ്ട് പ്രിയരെ, ദൈവം ഉപേക്ഷിക്കുന്ന ഒരു ലെവലുണ്ട്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ ആരാധിക്കുമ്പോ ദൈവം ഇതിനകത്തൊന്നും ബാധ്യതയുള്ള ആളല്ലെന്നോർത്തോണം. എന്റെ ചിന്തയിൽ വന്ന ഒരു കാര്യം ഞാൻ പറയാം, നമ്മെ അനുഗ്രഹിക്കണമെന്നുള്ള ബാധ്യതയൊന്നും ദൈവത്തിനില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നാം നമ്മെ സെറ്റ് ചെയ്യണം. അല്ലാതെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങ് വിഷമിച്ചിരിക്കുമൊന്നുമല്ല. ഓ, നിങ്ങൾ പലരും മിണ്ടുന്നില്ല. അയ്യോ, നമുക്കത് കേൾക്കാനാണ് ഇഷ്ടം. വെയ് രാജ വെയ് ഒന്ന് വെച്ചാൽ രണ്ട്, എങ്ങനെയായാലും വേണ്ടുകയല്ല, അനുഗ്രഹം ഒഴുകി വരികയാണ്, ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെയല്ലെന്നേ, അങ്ങനെയല്ല, അവിടുത്തെ ഇഷ്ടത്തിലേക്ക്. അതുകൊണ്ട് കൃപ തോന്നി എന്ന് എഴുതിയിരിക്കുന്നത്, കൃപ തോന്നി. എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നി, എനിക്ക് കനിവ് തോന്നേണം എന്നുള്ളവനോട് ദൈവഹൃദയത്തിൽ തോന്നണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എനിക്ക് വേണ്ടി ഷാജി ഡാനിയൽ പാസ്റ്റർ റെക്കമെൻഡ് ചെയ്ത കനിവ് ഉണ്ടാകുകയല്ല, എനിക്ക് വേണ്ടി ആമേ ചാക്കോ സാർ റെക്കമെൻഡ് ചെയ്താൽ കനിവ് ഉണ്ടാകുകയല്ല, എനിക്ക് വേണ്ടി ഷിബു പാസ്റ്റർ റെക്കമെൻഡ് ചെയ്താൽ കനിവ് ഉണ്ടാകുകയല്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിന് തോന്നണം. ഓ, അങ്ങനെ ഒരു ലെവലുണ്ട് കേട്ടോ. ദൈവത്തിന് ചിലത് തോന്നും, അത് നന്മ ചെയ്യാനും ആമേൻ ദൈവം കൈവിടാനും ഒക്കെ തോന്നും. അങ്ങനെ തോന്നിയ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഈ ദാവീദ് പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ദാവീദ് ദൈവസന്നിധി പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ഇത്രത്തെ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. അടുത്ത പദം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഇതും പോരാ എന്ന് തോന്നിയിട്ട്. ആർക്ക് തോന്നി? എന്താ തോന്നി? ഇവനെ അനുഗ്രഹിച്ചത് പോരാന്ന്. ഓ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം അവരെ കൈവിട്ടു. എന്റെ പൊന്നു സഹോദരങ്ങളെ, സ്തോത്രം. സഭ ദൈവത്തിന്റെ പദ്ധതിയാണ്. നാം സഭയിൽ വന്നവരാണ്. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഒരു കാര്യം ഓർത്തോണം, ദൈവം കൈവിടുന്ന ഒരു ലെവലിലേക്ക് നാം നീങ്ങരുത്. നീങ്ങാതിരിക്കണമെങ്കിൽ വേറൊരു തലമുറയാകാതെ ഒന്നാം തലമുറയിലേക്ക് നാം മാറേണ്ടതായിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ ദൈവമേ എന്നുള്ളം തുറന്ന് വിളിക്കാൻ പറ്റുന്നവരുണ്ട് െങ്കിൽ ഇന്ന് പകരിൽ ആത്മാവിൽ ദൈവത്തോട് എന്ന് പറ, കർത്താവെ കൈവിടുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങൾ മാറരുതേ. ഹല്ലേലൂയ. ആ വാക്യത്തിന്റെ അനന്തര ഭാഗങ്ങളിൽ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു, ചുറ്റുമുള്ള ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു. അടുത്ത വാക്ക്, അവർ ചെന്നടത്തൊക്കെയും അവർക്ക് അനർത്ഥം വരുത്തി. സ്തോത്രം. എപ്പോഴാ ഇത് വന്നേ? ദൈവം അവരെ ഉപേക്ഷിച്ചു. ഈ ദൈവത്തിന്റെ സ്നേഹം ഭയങ്കര കേട്ടോ, ഭയങ്കര. പഴയ നിയമത്തിൽ യോനയുടെ കാലത്തെ ജലപ്രളയം, സത്യത്തിലെ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുഴുവൻ ആളുകൾക്കും സാധ്യതയുണ്ടായിരുന്നു. ഒരു ദിവസം പ്രസംഗിച്ചതല്ല. സ്തോത്രം. ഏതോ ഒരു പത്രത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു എന്ന് പ്രസിദ്ധീകരിച്ചതല്ല. നീണ്ട കാലഘട്ടങ്ങൾ, 120 വർഷം എന്ന് നമ്മൾ പറയുന്നേ, നീണ്ട കാലഘട്ടം ഒരു മനുഷ്യൻ പ്രസംഗിച്ചു, ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് മാത്രം
ഈ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയ മുഴുവൻ ആളുകൾക്കും രക്ഷപ്പെടാമായിരുന്നു. അത്ര വലിപ്പത്തിൽ ഒരു പെട്ടകം ഉണ്ടായിരുന്നു. പക്ഷേ കേറാൻ 8 പേരല്ലാതെ ആർക്കും പറ്റിയില്ല. നോക്കി, ദൈവത്തിന്റെ ദീർഘക്ഷമ, അതാ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പുറത്തു വരുമോ? ആരെങ്കിലും ഒന്ന് പുറത്തു വരുമോ? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നിട്ടു നീണ്ട കാലഘട്ടങ്ങളുടെ, 100 പരം വർഷങ്ങളുടെ ദീർഘക്ഷമയിൽ ഒരുത്തിന് പോലും പാപം വിട്ട്, മ്ലേച്ഛത വിട്ട്, ആധർമ്മം വിട്ട്, ആകൃത്യം വിട്ട് തിരിച്ച് നീതിയിലേക്ക്, ദൈവാത്മാവിന്റെ ഇടപെടലിലേക്ക് ഒന്ന് കേറാൻ പറ്റാതെ വന്നപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലും ഭൂമിയുടെ ഉറവകളും ഒരുപോലെ ദൈവം തുറന്ന ഒരു സമയത്ത് ലോകം മുഴുവൻ, ആ കാലഘട്ടം മുഴുവൻ വെള്ളത്തിനകത്തേക്ക് അമർന്നു പോകുക. KB7 സാറിന്റെ ഭാഷയിൽ അതിനെക്കുറിച്ച് സാർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? മുറ്റത്ത് വെള്ളം കയറിയപ്പോൾ അവർ പുരയ്ക്കകത്ത് കയറി, പുരയ്ക്കകത്ത് വെള്ളം കയറിയപ്പോൾ അവർ പുരമുകളിൽ കയറി, പുരമുകളിൽ വെള്ളം കയറിയപ്പോൾ അവർ മലമുകളിൽ കയറി, മലമുകളിൽ വെള്ളം കയറിയപ്പോൾ അവർ മരമുകളിൽ കയറി. അവിടെ വെള്ളം കയറിയപ്പോൾ ഇനി എങ്ങോട്ട് കയറാനാ? നേരെ താഴോട്ട് പോകുന്നു. ഹല്ലേലൂയ്യ. രക്ഷപ്പെടാൻ പല ഉപാധികൾ നോക്കി, പക്ഷെ നടന്നില്ല. നിനക്ക് സാധ്യതയുണ്ടായിരുന്നു, 120 പരം വർഷങ്ങളുടെ സാധ്യത. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുത്തനെ കൈവിടുന്നതിന് മുൻപ് ദൈവം അവനോട് സംസാരിച്ചിരിക്കും. അതുകൊണ്ടല്ലേ നിനവയിൽ ഡയറക്റ്റ് ന്യായവിധി അടിപ്പിക്കേണ്ടതിന് പകരം ഇഷ്ടമില്ലാത്ത ഒരു പ്രവാചകനെ ദേ കൊണ്ടുവന്ന് അവിടെ കടൽക്കരയിൽ ഛർദിപ്പിക്കാൻ ഒരു തിമിംഗലത്തെ ആക്കി അവനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ രീതി. എന്തെങ്കിലും ഒന്ന് നടക്കുന്നതിന് മുൻപ് ഒരുത്തനെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചിരിക്കും, ഒന്ന് മടങ്ങി വരാനുള്ള സാധ്യത. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ലോത്തിന്റെ കാലഘട്ടത്തിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ സോദോമിൽ നിന്ന് അവർ വിടുവിക്കപ്പെടാമായിരുന്നു. ആമേൻ. എന്നിട്ടും 10 നീതിമാന്മാരില്ലാതിരുന്നിട്ടും ലോത്തിന്റെ 2 വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട മരുമക്കൾ അവർക്കെങ്കിലും ഒന്ന് തിരിച്ചു വരായിരുന്നു. ചെന്ന് പറഞ്ഞു, എടാ മക്കളെ, എടാ എടാ തീ കത്താൻ പോവാ, നീ രക്ഷപ്പെടണമെന്ന് പറഞ്ഞപ്പോ അമ്മാവിയപ്പൻ കളി പറയുന്നുവെന്ന് അവർക്ക് തോന്നി. കളിയെല്ലാം കാര്യമായി മാറിയപ്പോഴായിരിക്കാം ചിന്തിച്ചത്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, എവിടെയും ന്യായവിധി വെളിപ്പെടുന്നതിന് മുൻപ് അതിന് നേരെ ദൈവത്തിന്റെ വിരൽ ചൂണ്ടിയിരിക്കും. ആമേൻ. ആ ന്യായവിധിക്കകത്ത് പെടാതിരിക്കാൻ, മടങ്ങി വരാൻ അവസാനത്തെ ചാൻസ് ദൈവം വ്യക്തികൾക്ക് കൊടുത്തിരിക്കും. ഇവിടെ ദൈവം അവരെ ഉപേക്ഷിച്ചു, നിന്നോട് സംസാരിച്ചായിരുന്നു കേട്ടോ, നീ മടങ്ങി വരാഞ്ഞത് കൊണ്ടാണ് നിന്നെ വിട്ടെ. വേറൊരു തലമുറ. ഹല്ലേലൂയ. വേറൊരു തലമുറ. എബ്രായ ലേഖനം 3:8 മുതൽ 17 വരെ. മോനെ, മോനിട്ടറിന്റെ ശബ്ദം പിന്നെ കുറഞ്ഞു. 17 വരെ. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും വായിക്കുമ്പോൾ ഈ തലമുറയോടുള്ള ദൈവിക ഇടപെടൽ നമുക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. അതിൻ്റെ 9 തൊട്ട് നോക്കൂ. എബ്രായ ലേഖനം ഹീബ്രൂ ചാപ്റ്റർ 3:9. 9 തൊട്ട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ വളരെ കാര്യങ്ങൾ നമുക്ക് കാണാം. 8 നോക്കൂ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം. ഇന്ന് നിങ്ങള്, പാസ്റ്ററുടെ പേര് മറന്നു എനിക്ക് മുമ്പ് സംസാരിച്ച്, PV തോമസ്. അയ്യോ, PV തോമസ് പാസ്റ്ററുടെ ശബ്ദമല്ല കേട്ടത്, രജി പാസ്റ്ററുടെ ശബ്ദമല്ല കേൾക്കുന്നത്, ഷിബു പാസ്റ്ററുടെ ശബ്ദമല്ല കേട്ടത്, ഇന്നലെ പ്രസംഗിച്ച പാസ്റ്റർ സാബു വർഗീസിന്റെ ശബ്ദമല്ല കേട്ടത്, മിനിഞ്ഞാന്ന് പ്രസംഗിച്ച MA ജോൺ സാറിന്റെ ശബ്ദമല്ല കേട്ടത്, ദൈവത്തിന്റെ ശബ്ദം. ദൈവവചനം സംസാരിക്കുന്ന ഇടത്ത് നമ്മൾ കേൾക്കുന്നത് പ്രീച്ചറുടെ വോയിസ് അല്ല, ദൈവത്തിന്റെ ശബ്ദം. ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ മരുഭൂമി പരീക്ഷ ദിവസത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം. അവിടെ നിങ്ങൾ കഠിനമാക്കി, പക്ഷെ ഇന്ന് കഠിനമാക്കരുത്. നിലകളിലൊക്കെ ചെയ്തില്ലേ? ഇയാൾ ഇതൊക്കെ ചെയ്തിട്ടാണ് ഈ പ്രസംഗിക്കുന്നത്? ഇയാളുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടോ? ഇയാൾ ആരാ? ഇയാൾക്ക് എന്നെ യോഗ്യത? പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇതൊക്കെ പോകുന്നത്. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മതി. അല്ലേലൂയ്യ. സ്തോത്രം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതേ. സ്തോത്രം. 9 നോക്കൂ. അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു.
ദൈവം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോ? ദൈവം ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തോ? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ദൈവത്തിന് അതിന്റെ ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. ദേ ആ തലമുറയോട്, എല്ലാവരും കൂടെ ഒന്ന് പറയാമോ, എനിക്ക് ആ തലമുറയോട്, അയ്യോ സംഘാടകരുടെ നീരസത്തെക്കാൾ വലിയ നീരസമാ ദൈവത്തിൻ്റെ നീരസം കേട്ടോ. അയ്യോ സ്തോത്രം, ഇവിടെ ആർക്ക് നീരസം ഉണ്ടായില്ലേലും ദൈവത്തിന് നീരസം ഉണ്ടായി, രക്ഷപ്പെടത്തില്ല. ഈ തലമുറയോട് ദൈവത്തിന് നീരസം ഉണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്ന് പറഞ്ഞു, അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നമ്മുടെ എന്താ, അവര് സ്വസ്ഥതയിൽ പ്രവേശിക്കുകയല്ലെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എന്നെ പ്രശ്നം? അവരല്ലേ പോകാഞ്ഞേ, അവരെ കുറിച്ചല്ലേ പറയുന്നേ. അങ്ങനെ വായിച്ച് നിർത്തരുത്. അടുത്ത വാക്യം നോക്കിക്കോണം, പന്ത്രണ്ടാമത്തെ വാക്യം. സഹോദരന്മാരെ, പറയാമെങ്കിലൊന്ന് പറഞ്ഞു, ബൈബിൾ അല്ലേ. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേജിച്ചുകളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അവർക്കാ ഉണ്ടായത്, പക്ഷേ അവർക്ക് സംഭവിച്ചതിനെ വിരൽ ചൂണ്ടിപ്പിടിച്ചിട്ട് പറയുക, ഇതുപോലെ ഒരു ഹൃദയം നമ്മളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അടുത്തത്, ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. ഹലോ, നമ്മുടെ ചിന്താഗതികളും നമ്മുടെ മനോഭാവങ്ങളും ഇതെല്ലാം ദൈവം അഡ്ജസ്റ്റ് ചെയ്യുമെന്നുള്ള നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിട്ട് ദൈവ ഭയത്തിലേക്ക് ഒന്ന് തിരിച്ചു നടക്കുന്ന ഒരു തലമുറയും മിഡ് വെസ്റ്റ് റീജിയന്റെ ഈ യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ ദൈവം ആഗ്രഹിക്കുന്നു. മനസ്സിലാകുന്നവർ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമുക്ക് മുൻപേ ഒരു തലമുറ പോയിട്ടുണ്ട് കേട്ടോ. അവർ ഭയപ്പെട്ടു, അവർ ദൈവത്തെ സേവിച്ചു, അവർ കണ്ണുനീരൊഴുക്കി, അവർ പ്രാർത്ഥിച്ചു, അവർ നിലവിളിച്ചു. പക്ഷേ ഇതൊന്നുമില്ലാത്ത വളരെ 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 അലസരായിട്ടുള്ള വേറൊരു തലമുറ, നമുക്ക് ഭയങ്കര സംഘടനകളുണ്ട്, നമുക്ക് ഭയങ്കര സംഘാടകരുണ്ട്, നമുക്ക് ഭയങ്കര കഴിവുകളുണ്ട് ഉള്ളവരുണ്ട്, നമുക്ക് ഭയങ്കര സെറ്റപ്പുകളുണ്ട്, നമുക്കൊത്തിരി സമ്പത്തുണ്ട്, പക്ഷെ ഒന്നു മാത്രം പോയി, ദൈവത്തെ അറിയത്തില്ല. ജീസസ് ഗ്ലോറി. ഈ മോശ 90-ാം സങ്കീർത്തനം എഴുതിയപ്പം മോശയ്ക്കൊരു തിരിച്ചറി ഉണ്ടായ ഒരു ഒരു ഘട്ടമുണ്ട്. ചേട്ടന്റെ ബോഡി വീട്ടി വന്ന ദിവസം അവിടെ മോശ പറഞ്ഞു, ഞങ്ങളുടെ നാളുകളെ എണ്ണം ഞാനുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണം. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ജീവിപ്പിക്കണം. ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നീ നിന്നെ മുന്നിൽ വെച്ചു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തി ഹാ, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ചേട്ടൻ മരിക്കേണ്ടി വന്നു, ബോഡി വീട്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ശവം ഒന്ന് വീട്ടിൽ കയറുമ്പോഴല്ല നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്, അങ്ങനെയാണല്ലോ. പ്രശ്നം വരുമ്പോഴാണ് അയ്യോ കർത്താവെ ഉപസിക്കേണ്ടതായിരുന്നു. ഈ ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്, ഈ സിംഹക്കുഴിയുടെ വാതിൽ തുറക്കുന്നത് വരെ ദൈവത്തെ അന്വേഷിക്കുകയില്ല. ഈ വാതിൽ തുറന്നു കഴിഞ്ഞിട്ട് ഈ കുഴിയുടെ വാതിലിൽ നിന്ന് താഴോട്ടിടുന്ന ഒരു സമയമുണ്ടല്ലോ, മുകളിൽ നിന്ന് താഴെ വഴ വീഴുന്ന ഒരു ഒരു സമയം. അവിടെ നമ്മൾ പറയുന്നത്, കർത്താവെ സിംഹത്തിന്റെ വായടക്കുകയാണെങ്കിൽ 21 ഇരുന്നോളം കർത്താവെ, സിംഹത്തിന്റെ വായടക്കുകയാണെങ്കിൽ 14 ഇരുന്നോളം കർത്താവെ, 7 ഇരുന്നോളം കർത്താവെ. എപ്പോഴാ കുഴിയുടെ വാതിൽ തുറന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് വീണ് കഴിയുമ്പോൾ ഈ ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് കേട്ടോ. ഒരിക്കൽ ഞാനൊന്ന് വീണായിരുന്നു,
അയ്യോ അതൊരു വല്ലാത്ത ഫീല്, എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാൻ മേലാത്തൊരു ഫീല്. അതിനുവേണ്ടി ആരും ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, പക്ഷെ അതൊരു വല്ലാത്ത ഫീലാണ്. സ്തോത്ര, തലയിടിക്കോ കാലിടിക്കോ ഓടിയോ പൊട്ടുവോ ഇതൊന്നും അറിയാൻ മേലാതെ ഒരായിരം ചിന്തകൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മനസ്സിനകത്ത് മിന്നിമറിയുന്ന ഒരു സമയം. ഈ സമയത്ത് 21 പ്രഖ്യാപിച്ച പോരാ. പലരും മിണ്ടുന്നില്ലേ? ആ സ്തോത്രം. പലരും തീച്ചുളയുടെ മുന്നിൽ വരുന്നത് വരെ ദൈവം വേണ്ട. സ്തോത്രം. ഈ കൈയും കാലും കെട്ടിയിട്ട് ഈ ആട്ടി അങ്ങോട്ട് എറിയുന്ന ഒരു സമയമുണ്ട്. അന്നേരം പറഞ്ഞ കർത്താവേ, അതിനകത്തുനിന്ന് വിടുവിക്കുകയാണെങ്കിൽ 21 ലാസ്റ്റ് ടൈമില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, ദുരന്തങ്ങളിലേക്ക് പാദം വെക്കുമ്പോഴല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അതിനു മുൻപേ, അതെപ്പോഴാ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദൈവം കൈവിടാൻ തുടങ്ങുമ്പോഴാ. ഈ പകലിൽ ദൈവത്തോട് പറയാൻ കഴിയണം, ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ദൈവമേ എന്നെ കൈവിടരുതേ. എത്ര പേർ വായി തുറന്നെന്ന് പറയും, എന്നെ കൈവിടരുതേ. എന്നെ മാത്രമല്ല എന്റെ തലമുറയെയും കൈവിടരുതേ. യോശുവയുടെ ലക്ഷ്യം ഈ ജനത്തെ കൊണ്ടൊക്കെ അങ്ങ് കനാനി കയറണമെന്ന്. പക്ഷെ യോശുവയ്ക്ക് മനസ്സിലായി എല്ലാരെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒടുവിൽ യോശു പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും. അത്രയും പറയാൻ നമുക്ക് പറ്റണം, അത്രയും പറയാൻ പറ്റണം. എല്ലാരെയും കൊണ്ട് പോകാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും. അത് പറയാനുള്ള, അത് പറയാനുള്ള തൻ്റെ ഇടം ഇന്ന് ഇന്ന് പകലിൽ നമ്മുടെ അകത്തുണ്ടാകണം. എത്ര പേര് പറയും, ഞാനും എൻ്റെ കുടുംബവുമോ? രാധാഭാരഹത്തന. അതിൽ മക്കൾ മാത്രമല്ലെന്നേ, അതിൽ മരുമക്കളുണ്ടെന്നേ, അതിൽ കൊച്ചുമക്കളുണ്ടെന്നേ ദൈവത്തോട് പറയാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബവുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. ദൈവത്തെ അറിയാത്ത ആ ജനറേഷന്റെ ഭാഗമായി നമ്മുടെ തലമുറയെ വിട്ടുകൊടുക്കരുത്, നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കരുത്. അവരെ ദൈവഭയത്തിലേക്ക് പിടിക്കാൻ നാം ദൈവഭയത്തിൽ നിൽക്കാൻ നാം അവർക്ക് മാതൃക കാണിക്കാൻ. ഈ യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട, ദൈവത്തോടൊന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കണമേ. ഇതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനുനേരും പരമാർത്ഥികളുമായി. ഓ ജീസസ്, ഈ തലമുറയിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന് ഒരു ഭൂരിപക്ഷം ദൈവകൃപ നഷ്ടപ്പെടുത്തി. ഭൂരിപക്ഷത്തിന് പൊളിറ്റിക്സ് മതി. ആമേ. കർത്താവിന്റെ ദാസം പറഞ്ഞതുപോലെ ഭൂരിപക്ഷത്തിന്റെ ലക്ഷ്യം മാറിപ്പോയി. ഇതിന്റെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരായി രാധാബാര ഹച്ചന. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ നടുവിൽ നിന്ന് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? പറ്റുമെന്ന്. നോഗയുടെ കാലം നിങ്ങൾ ശ്രദ്ധിരെ, നോഗയുടെ കാലം നിങ്ങൾ ശ്രദ്ധിരെ, നോഗയുടെ കാലം. ബോധിച്ചവരെ എല്ലാം ഭാര്യമാരാക്കുന്ന ഒരു കാലം. ഹല്ലേലൂയ. അവിടെ നോഗ മാത്രം നേരജവേ നീക്കുക. ദൈവം നോക്കിയിട്ട് പറഞ്ഞ, മനുഷ്യന്റെ ഹൃദയമെല്ലാം ആമേൻ ദോഷമുള്ളത്, അവരുടെ നിരൂപണങ്ങളൊക്കെ ദോഷമുള്ളതാ. ഹല്ലേലൂയ. അവനെ ഉണ്ടാക്കിയത് തന്നെ എനിക്കങ്ങ് ദുഃഖ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നോഹ തന്റെ തലമുറയിൽ നീതിമാനായിരുന്നു. വേറൊരു നീതിമാൻ അവിടെ ഇല്ല കേട്ടോ. നീതി പ്രസംഗിക്കാൻ അവിടെ ഒരു പ്രീച്ചർ ഇല്ല. പഠിപ്പിക്കാൻ ഇതുപോലെ കുറെ അധ്യാപകന്മാർ അവിടെ ഇല്ല. വായിക്കാൻ ഇതുപോലെ ഒരു പുസ്തകം അവിടെ ഇല്ല. ആരുമില്ലാത്തപ്പോ, ഒന്നുമില്ലാത്തപ്പോ നോഹ തന്റെ തലമുറയിൽ, തന്റെ തലമുറയിൽ. ജീസസ്. പറ്റും പ്രിയരെ, ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും രക്തം ഒഴുക്കേണ്ടി വന്നാലും പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും നേരെ ജോവേ നിൽക്കാൻ നാം തീരുമാനിക്കുകയാണെങ്കിൽ ഈ തലമുറയിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിന്റെ മേൽ ഒരു കൃപയുടെ കൈമാറ്റം ദൈവം പകരാതിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. തന്റെ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു, തന്റെ തലമുറയിൽ നോഹ വിശ്വസ്തനായിരുന്നു. ഈ സ്തോത്രം. ഞാൻ
ദൈവത്തിന് ഇങ്ങനെ കർത്താൻഡാസം പ്രസംഗിച്ച സമയത്ത് ഇങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ പഴയ ചില വാക്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ പോയി. ആമേൻ. സെക്കരിയാമിൻ്റെ പുസ്തകം 7:12 വാക്യത്തിൽ അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതെ വന്നു. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പദം പണ്ടത്തെ പ്രവാചകന്മാർ. അപ്പൊ രണ്ട് ടൈപ്പ് പ്രവാചകന്മാർ, ഒന്ന് ഇപ്പോഴത്തെ പ്രവാചകന്മാർ, രണ്ട് പണ്ടത്തെ പ്രവാചകന്മാർ. അപ്പൊ കേട്ടനുസരിക്കേണ്ട വചന ഏതാ? പണ്ടത്തെ പ്രവാചകന്മാരുടെ വചന. ഒരു കോംപ്രമൈസും ഇല്ല. അച്ചാനെന്നും വിഷയമില്ല, കൊച്ചമ്മയെന്നും വിഷയമില്ല. മുഖത്ത് നോക്കി അങ്ങ് അടിക്കുക. സ്തോത്രം. അവർക്ക് ആരെയും പ്രസാദിപ്പിക്കണ്ട. പക്ഷെ ഇപ്പോഴത്തെ പ്രവാചകന്മാരുടെ പ്രത്യേകത, സ്തോത്രം, മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ജീസസ്. മുറിവെ തൊടുമ്പോൾ വേദന വരും, അപ്പൊ വേദനിപ്പിക്കുകയല്ല, പുറത്തുകൂടെ പെതുക്കെ ഒന്ന് തൂത്ത്. കുഴപ്പമില്ല അച്ഛാ. ഓ അച്ഛാൻ ഇങ്ങ് വന്നാൽ മതി, ഞായറാഴ്ച അച്ഛനെ ചർച്ച വന്നാൽ മതി, അല്ലാതെ കുഴപ്പമൊന്നുമില്ലോ. നമ്മളിതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ വെൽക്കം ചെയ്തു. സ്തോത്രം. ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പണ്ടത്തെ പ്രവാചകന്മാരുടെ എന്താ പ്രവാചകൻ? അവനെ ദൈവത്തെ അറിയാം. ഹാ, ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ഒട്ടും കോംപ്രമൈസ് ചെയ്യത്തില്ല. പ്രിയപ്പെട്ടവരെ, ലളിതവൽക്കരിക്കപ്പെട്ട, ആവർത്തിക്കുന്നു, ലളിതവൽക്കരിക്കപ്പെട്ട, എളുപ്പമാക്കപ്പെട്ട പ്രസംഗങ്ങളും ദൈവശാസ്ത്രങ്ങളും നൂതന ഉപദേശങ്ങളും നമുക്കിഷ്ടമാകുന്നത് ഇവിടെയാ. ജീസസ്. അതുകൊണ്ടല്ലേ ഏറ്റവും ഒടുവിൽ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ വരെ ഉണ്ടായത്. ബിൻ ലാദനും ഹിറ്റ്ലറും മുസോളിനിയും വരെയുള്ള ഒരു സ്വർഗം. ഹാ, എന്നാ വേണം? എല്ലാവർക്കും ഉള്ള ഒരു സ്വർഗം. ഹല്ലേലൂയ. ലളിതവൽക്കരിക്കപ്പെട്ട ദൈവശാസ്ത്രം ഇവിടെ നിന്ന് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന വചനത്തിന്റെ അതിർവരമ്പുകളെ അതിലംഘിക്കാതെ നേരെ നിൽക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അയ്യോബിന്റെ പുസ്തകം 8:8 നീ പണ്ടത്തെ തലമുറയോട് ചോദിക്കാൻ പറയുന്നത്. ഇപ്പോഴത്തെ തലമുറയോട് ചോദിക്കുമ്പം ഈ ലളിതവൽക്കരിക്കപ്പെട്ട പലത് കേൾക്കാൻ പറ്റൂ. പണ്ടത്തെ തലമുറയോട് ചോദിക്കണം. സ്തോത്രം. അവരുടെ പിതാക്കന്മാരുടെ അന്വേഷണ ഫലം നിനക്ക് ഗ്രഹിക്കാൻ പറ്റും. ഹല്ലേലൂയ. IPC മിഡ്വെസ്റ്റ് റീജിയനിൽ ഈ പകലിൽ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കളെ, ഉള്ളം തുറന്ന് യോഗത്തിന്റെ അവസാനത്തെ മിനിറ്റിൽ ഞാൻ പറയാം, നമ്മൾ എഴുതുന്നതല്ല ദൈവം എഴുതുന്നത്, നമ്മൾ പറയുന്നതല്ല ദൈവം പറയുന്നത്, നമ്മൾ അംഗീകരിക്കുന്നതല്ല ദൈവം അംഗീകരിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നതല്ല ദൈവത്തിന്റെ മനോഭാവം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോടൊന്ന് പറയാൻ കഴിയോ? കർത്താവേ, കർത്താവേ, ആ പഴയ തലമുറയുടെ വിശ്വാസത്തിലേക്ക്, അവരുടെ കണ്ണുനീരിലേക്ക്, അവരുടെ ആത്മതപനത്തിലേക്ക്, അവരുടെ ദൈവഭയത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി അയക്കണേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നിശ്ചയം, നിശ്ചയം, നിശ്ചയം. അവർക്ക് മാത്രമേ ഈ തലമുറയിൽ ദൈവത്തിന്റെ വിശ്വസ്തത അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. എത്ര പേർ ഉള്ളം തുറന്നെന്ന് പ്രാർത്ഥിക്കും, എത്ര പേർ ഉള്ളം തുറന്നെന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. പലവട്ടം മനസ്സായിരുന്നു, നിനക്ക് മനസ്സായില്ല. ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ആ മുടിയൻ പുത്രനെ ചേർത്ത് പിടിച്ചതുപോലെ, അവന്റെ നാറുന്ന കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചതുപോലെ, നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന്, വീണ ഇടത്ത് നിന്ന്, ദൈവകൃപ ചോർന്ന ഇടത്ത് നിന്ന്, അഭിഷേകം നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന്, വചനധ്യാനം നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന്, ആത്മശക്തി നഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് നമ്മെ ഒന്ന് തിരിച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു വേറൊരു തലമുറയായി മാറ. ദൈവത്തെ അറിയാത്ത മറ്റൊരു തലമുറയല്ല, ദൈവത്തെ അറിയുന്ന വേറൊരു തലമുറ, കണ്ണുനീരിന്റെ തലമുറ, ആരാധിക്കുന്ന തലമുറ, ഓ ദൈവസന്നിധി വിധേയപ്പെടുന്ന ഒരു തലമുറ. ദൈവം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.
എല്ലാവരും എഴുന്നേറ്റിരുന്നാട്ടെ. അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില മിനിറ്റുകൾ എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാട്ടെ. എല്ലാ തരങ്ങളും ഒന്ന് തുറന്നാട്ടെ. എത്രത്തോളം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാമോ അത്രത്തോളം ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിയിലെ. ദൈവത്തെ അറിയാത്ത തലമുറയുടെ കൂട്ടത്തിൽ എന്റെ പേര് വരല്ലേ കർത്താവേ. ദൈവത്തെ അറിയാത്ത തലമുറയുടെ കൂട്ടത്തിൽ എന്റെ കുഞ്ഞുങ്ങളുടെ പേര് വരരുതേ കർത്താവേ. വായി തുറക്കേ, വായി തുറക്കേ. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ആർക്കും പറ്റിയാല് ദൈവത്തോടൊന്ന് പ്രാർത്ഥിയിലേ. വേറൊരു തലമുറയായി ഞങ്ങൾ മാറണ്ട അപ്പ. ഞങ്ങൾക്ക് ദൈവത്തെ അറിയുന്ന തലമുറയായി മരിക്കുന്ന അന്ന് വരെ, അവസാനത്തെ ശ്വാസം വരെ, അവസാനത്തെ ശ്വാസം വരെ, ഓ അങ്ങേ അറിയുന്ന തലമുറയായി നിന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യനായി. വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ, വായി തുറക്കെ. ദാവീദിനെ പറ്റി പറയുന്നില്ലേ, അവൻ എന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിന്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യന്മാരെ ദൈവം ഇതിന്റെ നടുവിൽ അന്വേഷിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ്. കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ പ്രാർത്ഥന മിഡ് വെസ്റ്റ് റീജിയന് വേണ്ടിയല്ല, ആമേൻ, ഈ മിഡ് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റിന് വേണ്ടിയല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടിയല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ, ഞാനും എന്റെ തലമുറയും. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, കണ്ണുനീരോടെ പ്രാർത്ഥിയിലേ, കണ്ണുനീരോടെ പ്രാർത്ഥിയിലേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിയിലേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിയിലേ. അയ്യോ ആത്മീയ അധപ്പതനങ്ങളുടെ കാലമാണ്, ആത്മീയ അധപ്പതനങ്ങളുടെ കാലമാണ്. അയ്യോ വചനത്തെ വല്ലാതെ ആമെ വികലമാക്കി വ്യാഖ്യാനിക്കുന്ന കാലമാണ്, ശുശ്രൂഷ വേദികളെ വല്ലാതാക്കുന്ന ഒരു കാലമാണ്. അയ്യോ സത്യത്തിൽ നിന്ന് ജനം പിന്തിരിയുന്ന ഒരു കാലമാണ് കർത്താവേ. ഈ കാലത്ത് ഈ തലമുറയിൽ എന്നെയും എന്റെ കുടുംബത്തെയും, എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടമാക്കി അങ്ങ് നിറയ്ക്കണേ. അതിനുള്ള കൃപ തരണേ, അതിനുള്ള അഭിഷേകം തരണേ, അതിനുള്ള ആത്മശക്തി തരണേ. ജീസസ്, ജീസസ്. നമ്മൾ ഒരുമിച്ചൊന്ന് പാടി അവസാനിപ്പിക്കാൻ പോവുക. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിരൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും തളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായ വളർന്നവേ കുതുകലമോടൊരു നാളിൽ നീ പാടിയിടും. ഓ താമസനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ക്രൂരസേനകളെ, അവരുടെ നടുവിനെ ലേവിയനെ കാണാം മേഘത്തിൽ. ആയാറിൽ നീ കണ്ടിടും ക്രൂരസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. താമസമില്ല തിരുസഭയെ കാലം തീരാറായി, ില്ല തിരുസഭയെ.
പട്ടിണിയോ ഉണ്ടായി പ്രതിഫലമേറ്റം പെരുകീട് പാഠികളെ കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിരത്തെ പ്രതിഫലമേറ്റം പെരുകീട് പാഠികളെ പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണേ ചീടരുതേ പക്ഷിയാരാധൻ നിൻ കൂ